ഇന്ന് വളരെ പണ്ട് നടന്ന ഒരു അത്ഭുതത്തെക്കുറിച്ച് പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ അത്ഭുതം ചെയ്തത് മറ്റാരുമല്ല കർത്താപാരികുന്ന യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തതല്ല ആവശ്യം വന്ന സമയത്ത് അത്ഭുതങ്ങൾ ചെയ്തതാണ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യേശു തൻ്റെ സ്വന്തം ആവശ്യത്തിനു വേണ്ടി ഒരത്ഭുതവും ചെയ്തിട്ടില്ല യേശു എല്ലാ അത്ഭുതങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നും നമുക്കുണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു അത്ഭുതമാണ് അർത്ഥാൽ കർത്താവ് കടലിൻ്റെ മീതെ നടന്ന ഒരു സന്ദർഭം അവിടെ ഒരു വാചകം ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞിട്ട് മുൻപോട്ട് പോകാം മത്താരുടെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരെ പോകുവാൻ അവരെ നിർബന്ധിച്ചു ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു പ്രയോഗമാണ് കാരണം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച് വളരെ സുഖമായിട്ട് സന്തോഷമായിട്ട് അവർ ജീവിക്കുകയാണ് അങ്ങനെ സുഖമായിട്ടിരിക്കുന്ന സമയത്ത് ദൈവം അവരെ നിർബന്ധിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല പോകാനായിട്ട് എന്നാൽ യേശു നിർബന്ധിച്ചത് കൊണ്ട് അവർ പടവ് കയറി അക്കരയ്ക്ക് പോവുകയാണ് കർത്താവ് നമ്മളെ ഒരു കാര്യത്തിനോട് നിർബന്ധിച്ചാൽ നാല് കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം നിർബന്ധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ജീവിത സാഹചര്യങ്ങളിലേക്ക് പ്രയാസങ്ങളിലേക്ക് ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മെ പറഞ്ഞയക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് നമുക്കൊരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്താണ് ഇവിടെ നടന്ന അത്ഭുതം കർത്താവ് കടലിൻ്റെ മീതെ നടന്നു രണ്ട് നാം തന്നെ ഒരു അത്ഭുതമായിട്ട് മാറി എന്ന് വരാം എന്തായിരുന്നു അത് പത്രോസ് കടലിൻ്റെ മീതെ നടന്നു മൂന്ന് കർത്താവ് ആ സമയത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ വായിക്കുന്നു പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി നാല് തക്ക സമയത്ത് അവൻ നമ്മുടെ അരികിലേക്ക് സഹായമായിട്ട് വരും പ്രിയ സ്നേഹിതരെ പ്രാരംഭമായിട്ട് ഈ കാര്യം ഞാൻ പറയട്ടെ ദൈവം നമ്മെ നിർബന്ധിച്ച് ഏതെങ്കിലും ഒരു അവസരത്തിൽ ജീവിത സാഹചര്യങ്ങൾ നമ്മളാക്കി എന്ന് വന്നാൽ നാം ഒരിക്കലും അധൈര്യപ്പെടേണ്ട കാരണം ഒന്ന് നമുക്കൊരു അത്ഭുതം പ്രതീക്ഷിക്കാം രണ്ട് നമ്മെ തന്നെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റി എന്ന് വരാം മൂന്ന് നമ്മുടെ നയിക്കുന്ന ആവശ്യ സമയത്ത് നമ്മളോട് അരികിലേക്ക് വരുവാൻ കഴിയുന്ന ഒരു ദൈവമായിട്ട് അവനുണ്ട് ഇതൊരു അനുഗ്രഹിക്കപ്പെട്ടൊരു ചിന്തയാണ് മാത്രമല്ല നമുക്കവിടെ കാണാൻ കഴിയുന്ന മറ്റു കാര്യമുണ്ട് അവൻ്റെതായിരിക്കുന്ന ആ അനുഗ്രഹത്താൽ അവർ സമ്പന്നരായിട്ട് മാറുകയാണ് ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നാം ചിന്തിക്കാൻ പോകുന്ന കാര്യം ഇതാണ് യേശു എന്തുകൊണ്ടാണ് നടന്ന് വന്നത് രണ്ട് യേശു എന്തുകൊണ്ട് വെള്ളത്തിൻ്റെ മീതെ നടന്ന് ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ് മൂന്നാമതാണ് ചിന്തിക്കാൻ പോകുന്നത് പത്രോസ് എന്തുകൊണ്ട് വെള്ളത്തിൻ്റെ മീതെ നടന്നു നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ് ഒന്ന് എന്തുകൊണ്ടാണ് യേശു നടന്നു വന്നത് നമുക്കറിയാം ഏകദേശം ഒരു ഒൻപത് മണിക്കൂർ അന് അന്ന് അവർ ഒരു ദിവസത്തെ രണ്ടായിട്ട് തിരിക്കും ആ പന്ത്രണ്ട് മണിക്കൂറിനെ നാല് യാമങ്ങളായിട്ട് തിരിക്കുകയാണ് മൂന്ന് മൂന്ന് മണിക്കൂറിലായിരുന്ന നാല് യാമങ്ങൾ അപ്പോൾ നാലാം യാമം എന്ന് പറയുമ്പോൾ ഒൻപത് മണിക്കൂറിൽ അധികമായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒൻപത് മണിക്കൂർ കഴിഞ്ഞ് ശിഷ്യന്മാർ വളരെ കാറ്റടിച്ച് പ്രയാസപ്പെടുന്ന സമയത്ത് കർത്താവ് അരികിലേക്ക് വരികയാണെങ്കിൽ നാം എന്തു ചെയ്യും ഒരാൾ പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓടി വരും എന്നാൽ ഇവിടെ കർത്താവ് നടന്നു വരികയാണ് എന്തുകൊണ്ട് കർത്താവ് നടന്നു വന്നു എന്നുള്ളത് നമുക്ക് അതിശയം തോന്നുന്ന ഒരു കാര്യമാണ് രണ്ട് കാര്യം വേണ്ടി പറയാം ഒന്ന് കർത്താവ് നടക്കുവാൻ ഉണ്ടായിരുന്ന കാരണം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ എന്ന് കർത്താവ് നമ്മെ വാസ്തവത്തിൽ പഠിപ്പിക്കുകയാണ് കർത്താവിന് പ്രവർത്തിക്കുവാൻ കർത്താവിൻ്റെ സമയമുണ്ട് കർത്താവിൻ്റെ സമയത്ത് കർത്താവ് പ്രവർത്തിക്കുന്ന ദൈവമാണ് അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാം പെട്ടെന്ന് നടക്കണം പെട്ടെന്ന് കാര്യങ്ങൾ സംഭവിക്കണമെന്നാണ് അപ്പോൾ ഒന്ന് കഥ അവർ പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുവാനായിട്ട് കഥാവ് അവരെ പഠിപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് കഥാവ് പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തി ഏറ്റവും നല്ല പാഠം പഠിപ്പിക്കാൻ പറ്റിയ സമയത്തിനു വേണ്ടി കഥാവ് കാത്തിരിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് നാം വാസ്തവമായിട്ട് ആദ്യം ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത് നാം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് സംശയം ഉണ്ടായി എന്ന് വരാവുന്നതാണ് അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് താമസമുണ്ടാകുമ്പോൾ ഒന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് അവനെ മാത്രം കാത്തിരിക്കുവാൻ അവൻ വരും അവൻ സഹായിക്കാൻ വരും എന്ന് അവന് വേണ്ടി മാത്രം കാത്തിരിക്കുവാനുള്ള ദൈവം നമ്മെ അഭ്യസിപ്പിക്കുകയാണ് രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി ദൈവത്തിനായി പരമാധികാരത്തെ വെളിപ്പെടുത്തി നാം ഏറ്റവും നല്ല പാഠം പഠിപ്പിക്കാൻ പറ്റും കൃത്യ സമയത്തിൽ ദൈവം കാത്തിരിക്കുകയാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണ ഉദാഹരണത്തിനെടുത്താൽ അബ്രഹാം ഇസ്ലാഖിന് യാഗം കഴിക്കുന്ന ഒരു രംഗമുണ്ട് നമുക്കറിയാം യാഗപടത്തിന്മേ കെട്ടുന്നു ആ അതിനുശേഷം കത്തിയെടുക്കുന്നു അവനെ വെട്ടാനായിട്ട് ഓങ്ങുന്ന സമയത്തിൽ പറയുകയാണ് അബ്രഹാം അബ്രഹാമെ ബാലൻ്റെ മേൽ കൈവെക്കരുത് ഒരു നിമിഷം മുൻപായിരുന്നു എങ്കിൽ വിശ്വാസം പൂർണ്ണമാകില്ലായിരുന്നു ഒരു നിമിഷം താമസിച്ചെങ്കിലോ ആ ബാലൻ്റെ ജീവൻ അവിടെ തീരുമായിരുന്നു എന്നാൽ ആ കൃത്യസമയത്ത് അവിടെ ദൈവം ഇടപെടുകയാണ് ഇതാണ് ദൈവത്തിൻ്റെ രീതി എന്ന് പറയുന്നത് അപ്പോൾ ദൈവം ഇടപെടുന്ന സമയമായാലും ദൈവം ഇടപെടുന്ന ഏത് കാര്യമായാലും ദൈവം തൻ്റെ സമയത്ത് അവൻ ചെയ്യും നവിടെ വായിക്കുന്നുണ്ട് അവൻ മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവർ അവനെ നമസ്കരിച്ചു നോക്കുക ആ നാലാം യാമത്തിൽ വന്ന് ദൈവം അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ ആ പ്രയാസങ്ങൾ എന്തായി മാറി ഒരു ആരാധനയായിട്ട് മാറി ദൈവത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കുന്ന ഒരു രംഗമായിട്ട് അത് മാറുകയായിരുന്നു ഇതാണ് കഥ വായി ക്രിസ്തു കടലിനു മീത് നടന്നു വന്നതിൻ്റെ രണ്ട് ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നു ഒന്ന് കർത്താവിൻ്റെ കർത്താവിന് വേണ്ടി മാത്രം കാത്തിരിക്കുവാനായിട്ട് നമ്മെ അഭ്യസിപ്പിക്കണം രണ്ട് തൻ്റെ മഹത്വവും അധികാരവും വെളിപ്പെടുത്തി കഥാവ് നമ്മെ ഏറ്റവും നല്ല പാഠം പഠിപ്പിക്കാനിരുന്ന സമയത്തിന് വേണ്ടി കഥാവ് കാത്തിരിക്കുകയാണ് ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് കഥാവ് വെള്ളത്തിൻ്റെ മീത് നടന്നു എന്നുള്ളതാണ് നമുക്കത് പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അവിടെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് വെള്ളമാണ് എന്ന് പറഞ്ഞാൽ തിരുമാലകൾ ഉയരുന്നു പ്രയാസങ്ങൾ ഉയരുന്നു അങ്ങനെയായിരിക്കുന്ന ആ പ്രയാസ ഘട്ടങ്ങളവിടെ നടക്കുകയാണ് അപ്പോൾ കർത്താവ് നട വെള്ളത്തിൻ്റെ മീത് നടക്കുവാൻ രണ്ട് കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ് ആ പ്രയാസപ്പെടുത്തുന്ന ആ ജീവിത സാഹചര്യത്തെ ശിഷ്യന്മാരുടെ അരികിലേക്ക് വരുവാൻ അല്ലെങ്കിൽ ഉപാധിയായിട്ട് കർത്താവ് മാറ്റുകയാണ് ശ്രദ്ധിക്കണം അവിടെ ആ വെള്ളം ഇരച്ചു കലങ്ങുന്ന പ്രയാസപ്പെടുത്തുന്ന ആ വെള്ളത്തെ തന്നെ ശിഷ്യന്മാരെ അരികിലേക്ക് വരുവാൻ അല്ലെങ്കിൽ ഉപാധിയായിട്ട് കർത്താവ് മാറ്റുകയാണ് ഇതാണ് കർത്താവ് ചെയ്യുന്ന വലിയൊരു സത്യം എന്ന് പറയുന്നത് എന്താ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിരുന്ന രോഗമാകാം പ്രയാസമാകാം നഷ്ടമാകാം കടങ്ങളാകാം മറ്റു വേദനകളൊക്കെ ആകാം ആ ജീവിത സാഹചര്യത്തെ നമ്മുടെ അരികിലേക്ക് വരുവാനുള്ളൊരു മുഖാന്തരമായ ഉപാധിയാക്കി കർത്താവ് മാറ്റുകയാണ് ഇത് നാം മനസ്സിലാക്കാതെ പോയാൽ നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും ഫലശൂന്യമായിട്ട് മാറുവാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ ഈ ഭാഗത്ത് ആ ശിഷ്യന്മാർ ആ കാര്യം കൂടെ മനസ്സിലാക്കി ആ വെള്ളം അവരെ പ്രയാസപ്പെടുന്ന അതേ വെള്ളം തന്നെ കർത്താവ് അവരെ അരികിലേക്ക് വരുവാനിലാക്കുന്ന മുഖാന്തരമാക്കി മാറ്റി നമുക്കറിയാം ശത്രുക്കമേശിക്കേദനകോ ആ തീജ്വാല കഥാവ് മധ്യത്തിലേക്ക് വരുവാനിലാക്കുന്ന ഒരു സമയമാക്കി മാറ്റി യോസെഫിൻ്റെ ജീവിതത്തിൽ ആ കാരാഗ്രഹം അവിടെ കഥാവിനോട് കൂടെ ഇരിക്കുകയാണ് പൗലോസ് ദിവസം പറയുന്നുണ്ട് മറ്റെല്ലാവരും എന്നെ കൈവിട്ടു വന്നാൽ കഥാവ് എനിക്ക് തുണ നിന്നു എന്ന് പറഞ്ഞു കൊണ്ടാണ് ഓരോസൻ്റെ ജീവിതത്തെ ഇവിടെ പറയുന്നത് രണ്ടാമതായിട്ട് കഥ വെള്ളത്തിന് മുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ആ വെള്ളം കഥ നടക്കുമ്പോൾ വെള്ളമെപ്പം എവിടെ കർത്താവിൻ്റെ കാലിൻ്റെ കീഴിലാണ് എന്ന് പറഞ്ഞാൽ ആ ജീവിത സാഹചര്യത്തിൻ്റെ സമ്പൂർണ്ണ അധികാരം കർത്താവ് ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു വെള്ളവും അവനെ കവിഞ്ഞു പോവുകയില്ല എത്ര പ്രയാസങ്ങളാകട്ടെ ബുദ്ധിമുട്ടുകളാകട്ടെ നമ്മുടെ നിയന്ത്രണം വിട്ട് പോയി എന്ന് വരുന്നാൽ അതെല്ലാം കർത്താവിൻ്റെ കാലിൻ്റെ കീഴിൽ മാത്രം നിൽക്കുന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ആശ്വാസം നൽകുന്നൊരു ചിന്തയാണ് നാം പലപ്പോഴും വിചാരിക്കും കരലിനെ കൈവിട്ട് പോയിട്ടുണ്ട് ദൈവമേ നീ എന്തായത് ഒന്നും ചെയ്യാതിന്നാൽ അപ്പോഴും ആ വെള്ളത്തിൻ്റെ മീതെ നടന്ന് നടന്നു വരിക നമുക്കിറിയ നോഹയുടെ സമയത്ത് വെള്ളപ്പൊക്കമുണ്ടായി ജലപ്രളയം ഉണ്ടായ സമയത്ത് ഭൂമി മുഴുവനും പതുക്കെ പതുക്കെ ഉയരുന്നു അങ്ങനെ മലകൾ മൂടി ആ എത്രമാത്രം ഉയരുന്നുവോ അതിൻ്റെയും മുകളിലാണ് എല്ലാ സമയത്തും പെട്ടകം നിന്നിട്ടുള്ളത് ഇതാണ് ദൈവത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ആ ജലാശയം മുഴുവനും അവൻ്റെ കാൽ കീഴ മാത്രം ഇരിക്കുകയാണ് അവനാണ് കർത്താവ് അവനാണ് നിയന്ത്രിക്കുന്ന ദൈവം സമ്പൂർണ്ണം അവൻ്റെ കാൽ കീഴിലാക്കിയിരിക്കുകയാണ് നാം ഈ കാര്യം മനസ്സിലാക്കിയാൽ എത്ര ആശ്വാസം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രിക്കുന്നൊരു കർത്താവുണ്ട് നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി കയ്യേറ്റുന്നൊരു കർത്താവുണ്ട് ഒന്നും അവൻ നിയന്ത്രണത്തിൽ വിട്ടു പോകുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് നമുക്ക് അവിടെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കാറ്റ് വാസ്തുതകൾ നിർത്തുവാൻ കർത്താവ് എന്താ ചെയ്തത് ഒന്നും ചെയ്തില്ല കഥാവ് പടകിലേക്ക് കയറി കാറ്റ് ശാന്തമായി തീർന്നു ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ് ഇനി മൂന്നാമതാണ് ഇവിടെ ചിന്തിക്കാൻ പോകുന്നത് പത്രോസ് എന്തുകൊണ്ട് ഈ കടലിനു മീത് നടന്നു എന്നുള്ളതാണ് നമുക്കറിയാം കർത്താവ് വെള്ളത്തിന് വീതം നടന്നിട്ടുണ്ടെങ്കിൽ ഉദ്ദേശം ഇവിടെ കണ്ടു എന്താ ആ പ്രയാസകരമാകുന്ന ജീവിത സാഹചര്യത്തെ ശിഷ്യന്മാർ അരിയിലേക്ക് വരുത്തുവാണെങ്കിൽ മുഖാന്തരമാക്കി കർത്താവ് മാറ്റി രണ്ട് അവൻ പരമാധികാരിയാണെന്ന് മനസ്സിലാക്കിയ വെള്ളം അവൻ്റെ കാൽ കീഴാക്കി അവൻ വരികയാണ് ഇവിടെ പത്രോസ് നടക്കുവാൻ ആകുന്ന കാരണവും രണ്ടാണ് ഒന്ന് അതേ ഉമാധി അതേ പ്രയാസം കർത്താവിൻ്റെ അരികിലേക്ക് വരുവാനായിരുന്ന ഒരു ഉപാധിയാക്കി പത്രോസ് മാറ്റി ഇതാണ് പത്രോസിൻ്റെ ജീവിതത്തിന് അനുഗ്രഹമായിട്ട് മാറിയത് ആ വെള്ളം പ്രയാസമുണ്ടാക്കുന്ന പ്രയാസ് പ്രശ്നം ആ ബുദ്ധിമുട്ട് രോഗം കർത്താവിൻ്റെ അരികിലേക്ക് വരുവാനായിരുന്ന ഉപാധിയായിട്ട് പത്രോസ് മാറ്റിയപ്പോൾ പത്രോസിന് വലിയൊരു അത്ഭുതത്തിൻ്റെ ഭാഗമായിട്ട് മാറുവാനായിട്ട് കഴിഞ്ഞു മറ്റ് ഒരു മനുഷ്യൻ ലോകത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല കർത്താവ് നടന്നതിന് ശേഷം വെള്ളത്തിന് മിതന്നൊറ്റ വ്യക്തിയുള്ളത് പത്രോസായിരുന്നു രണ്ട് പത്രോസ് നോക്കിയ സമയത്ത് ചുറ്റുപാടും ഭയങ്കര കാറ്റും കോളും ബുദ്ധിമുട്ടുമാണ് എന്നാലും കഥാമെങ്കിലേക്ക് നോക്കിയ സമയത്ത് ആ സമ്പൂർണ്ണ സമാധാനം പെർഫെക്റ്റ് പീസ് ആ കർത്താവിൻ്റെ മുഖത്ത് അവൻ കണ്ട സമയത്ത് അവനെ വെള്ളത്തിനുമിത് നടക്കുവാൻ തുടങ്ങി കാരണം മറ്റെവിടെ നോക്കിയാലും പ്രയാസങ്ങളേ ഉള്ളൂ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ കോളിളക്കങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ ആ കർത്താവിൻ്റെ മുഖത്ത് ആ സമ്പൂർണ്ണ സമാധാനം അവൻ തിരിച്ചറിഞ്ഞ സമയത്ത് ആ ഓടി എത്തുവാനായിട്ട് അവൻ വെമ്പൽ കൊള്ളുകയാണ് പ്രിയ സ്നേഹിത ഇതല്ലേ നമുക്ക് ആവശ്യമായിട്ടിരിക്കുന്നത് ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ അസമാധാനം എത്രയോ വേദന എത്രയോ ദുഃഖം എത്രയോ പ്രയാസങ്ങൾ എന്നാൽ ആ കത്തവനും മുഖത്തേക്ക് നോക്കുക അവന് സന്നിധാനത്തിലേക്ക് വരിക എത്ര വലിയ ആശ്വാസം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തെ സമാധാനം നൽകാൻ കഴിയുന്ന ഒരു ദയമായിട്ട് അവനെ ഉള്ളതുകൊണ്ട് നമുക്കതിനെ സ്തുതിക്കുകയും നമുക്കവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാൻ കഴിയും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ കെ എൻ നമ്പൂതിരിപ്പാട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ന്യൂറോളജിസ്റ്റായിരുന്നു അത്രമാത്രം വിദഗ്ധനായിരുന്നു വെല്ലൂരും അതുപോലെ തന്നെ തിരുവല്ല മെഡിക്കൽ മിഷനൊക്കെയും തൻ ഉന്നത പദവി വഹിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ദിവസം ഇംഗ്ലണ്ടിലേക്ക് തൻ്റെ ജോലിയുടെ ബന്ധത്തിൽ കടന്നു നിന്ന സമയത്ത് അവിടെ വെച്ച് കർത്താവരികുന്ന യേശുക്രിസ്തു രക്ഷിത അവാർഡ് സ്വീകരിച്ചു അതിനുശേഷം തന്നെ മടങ്ങി വന്ന സമയത്ത് താനെ താനൊരു ബ്രാഹ്മണ കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് തന്നെ ഒരു ഭ്രാന്തൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും തന്നെ വീട്ടിൽ നകച്ചു നിർത്തുവാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല ഒരു ഭ്രാന്താരത്യം തന്നെ കൊണ്ടുവന്ന് ആക്കി അവിടെ തനിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത് വേദവസ്തുവും കർത്താവും കഥാവിൻ്റെ സാന്നിധ്യവും മാത്രമാണ് വളരെ വേദനയും പ്രയാസവും തന്നെ അനുഭവിച്ചു അതിനുശേഷം തനിക്ക് മാരകമായിരുന്ന ഒരു ക്യാൻസർ ബാധിച്ചു ഈ ലോകത്തിൽ തന്നെ പന്ത്രണ്ട് പേർക്ക് മാത്രം വന്ന ഒരു പ്രത്യേകതരം അസുഖമായിരുന്നു ആ പ്രത്യേകമായിരിക്കുന്ന അസുഖത്തിൻ്റെ വേദന എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഒരു തുള്ളി മൂത്രം പോകണമെങ്കിൽ ഒരു പ്രസവ വേദന വേണ്ടി എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് അത്രമാത്രം വേദനയിൽ കടന്നുപോവുകയാണ് എന്നാൽ താൻ പറഞ്ഞൊരു കാര്യം ഇതാണ് ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് എന്നെ ഭ്രാന്താലയത്തിലാക്കിയ സമയത്ത് ഇനി എത്രമാത്രം സന്തോഷം അനുഭവിച്ചു അതേ സന്തോഷം ഈ രോഗത്തിൻ്റെ വേദനയിൽ കൂടെ കടന്നുപോയ സമയത്തും ഞാൻ അനുഭവിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് അദ്ദേഹം ആ സമയത്ത് വെള്ളത്തിന് മീതെ നടക്കുകയായിരുന്നു ആ ജീവിതത്തിനെ വേദനപ്പെടുത്തുന്ന സന്ദർഭങ്ങളെ തന്നെന്താക്കി ആ ദൈവത്തെങ്ങൾക്ക് ഓടി വരുവാനിലാക്കുന്ന ഒരു മുഖാന്തരമാക്കി താൻ മാറ്റി പ്രിയ സ്നേഹിത നിൻ്റെ ജീവിതാനുഭവങ്ങളെ നീ പാഴാക്കരുത് ദൈവത്തെങ്ങൾ അടുത്ത് ഉരുവാനിലാക്കുന്ന സന്ദർഭമാക്കി ദൈവം നീ അത് മാറ്റണം ദൈവം കാത്തിരിക്കുകയാണ് ഈ ജീവിത പ്രയാസം എങ്കിലേക്ക് അവന് വരുമോ ആ മകൻ വരുമോ ആ മകൾ വരുമോ കർത്താവ് കാത്തിരിക്കുകയാണ് അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ആ ജീവിതം ധന്യമായി ധന്യമായിത്തീരും എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത് ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാനാഗ്രഹിക്കുന്നത് ഈ പത്രോസ് ഈ വെള്ളത്തിൻ്റെ മീത് നടന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വിശ്വാസ ജീവിതത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കാരണം ഒരു വെള്ളത്തിന് വീതം നടക്കുമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല നമുക്കറിയാം ആ പടയിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ എന്തു വേണം വിശ്വാസം വേണം ആ ഒരു ചുവട് മുൻപോട്ട് വയ്ക്കണമെങ്കിൽ എന്ത് വേണം വിശ്വാസം വേണം അങ്ങനെ ഓരോ ചുവടും മുൻപോട്ട് വെച്ച് പോകണമെങ്കിൽ വിശ്വാസമില്ലെങ്കിൽ സാധിക്കുകയില്ല അപ്പോൾ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആ വിശ്വാസത്തിൻ്റെ ജീവിതമാണ് ആ വിശ്വാസം ഇല്ലാത്ത ഒരു നിമിഷം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് നിഷ്ഫലമായ ഒരു ജീവിതമാണ് ഇവിടെ നമുക്കറിയാം ആ പത്രോസ് ഓരോ ചുവട് വെച്ച് മുൻപോട്ട് പോകണം എന്നാൽ ഒരു സമയം അവൻ്റെ കണ്ണുമാറിപ്പോയി ആ ക്രിസ്തുവിലേക്ക് നോക്കുന്നതിന് പകരം അവൻ്റെ നോട്ടം മറ്റ് ജീവിതശാഖിലേക്ക് ആയ സമീപം ചെയ്തു പെട്ടെന്ന് അവൻ താണു പോകാനായിട്ട് ഇടയായിത്തും ഇത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ് നമ്മുടെ വിശ്വാസത്തിൽ അല്പമായിരിക്കുന്ന കുറവ് എന്നാൽ പത്ര റോസഡ് കഥ വിളിക്കുന്നത് അല്പവിശ്വാസിയെ എന്നാണ് എന്തുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം വർദ്ധിച്ച വിശ്വാസം കുറഞ്ഞ് 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 വരികയായിരുന്നു അപ്പോൾ അതൊരിക്കലും വരുവാൻ സാധിക്കില്ല എന്നാൽ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ റോമ ലേഖനത്തിൽ വരുന്ന സമയത്ത് അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്നത് അതിൻ്റെ വിശ്വാസത്തിനെക്കുന്ന വർദ്ധനോടാണ് റോമലേഖനം നാലാമത്തെ അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിലും വായിക്കുന്നത് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അതിൻ്റെ പത്തൊമ്പതിലും വായിക്കുന്നത് വിശ്വാസത്തിൽ അവൻ ക്ഷീണിച്ചില്ല ഇരുപതാം വാക്യം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ഇരുപത്തിയൊന്ന് വിശ്വാസത്തിൽ പൂർണ്ണമായിട്ട് ഉറച്ചു നോക്കുക ഇപ്പോൾ ഓരോ ചുവടും വർത്തിച്ച് വർദ്ധിച്ചു വരുന്ന വിശ്വാസമാണ് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു വിശ്വാസത്തിൽ അവൻ ക്ഷീണിച്ചില്ല വിശ്വാസത്തിലവൻ ശക്തിപ്പെട്ടു വിശ്വാസത്തിൽ ഉറച്ചു ഇതാണ് വിശ്വാസ ജീവിത പുരോഗതി എന്ന് പറയുന്നത് എന്നാൽ പത്ത് ദിവസം എന്താണ് സംഭവിച്ചത് അവൻ നല്ല വിശ്വാസമുണ്ടായിട്ട് ചെന്നെങ്കിലും ആ വിശ്വാസത്തിൽ ക്ഷീണിച്ച് അവൻ ബലഹീനനായി ഉറപ്പില്ലാതെ താണുപോകുന്ന ഒരു ജീവിത സാഹചര്യം ഉണ്ടായി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാനായിട്ട് പാടുള്ളതല്ല പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന സംശയിപ്പിക്കുന്ന ജീവിത സാഹചര്യം ഉണ്ടായി എന്ന് വരാം മറ്റൊരു ഇടപാടുകളുണ്ടായി എന്ന് വരാം പക്ഷേ നമ്മൾ സംശയിക്കരുത് കാരണം നാം വിശ്വസിക്കുന്നത് നമ്മുടെ ദൈവത്തെയാണ് മാറാത്ത ദൈവത്തിലും മാറാത്ത വചനത്തിനുമാണ് നമ്മുടെ വിശ്വാസം ആ വിശ്വാസത്തിലും കുറച്ച് നിൽപ്പാനായിട്ട് തീർച്ചയായിട്ടും ഇടയായിത്തീരേണ്ടത് ആവശ്യമാണ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ആ പത്രോസ് ആ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോവുകയാണ് ആ ജീവിതത്തിൽ മുൻപോട്ട് പോയി അവനോട് താണുപോയ സമയത്ത് ഒറ്റ പരിഹാരമേ ഉണ്ടായിരുന്നില്ല എന്താ പ്രാർത്ഥന കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിളിച്ച സമയത്ത് തക്ക സമയത്ത് സഹായിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുകയാണ് ഇതാണ് കർത്താവിൻ്റെ സഹായമെന്ന് പറയുന്നത് എത്ര താണു പോകുന്ന ജീവിത സാഹചര്യങ്ങളായാലും എത്ര പ്രയാസമുള്ള സമയത്തായാലും ആ ഒറ്റ വാക്ക് നമ്മൾ വിളിക്കുമ്പോൾ സഹായത്തിന് വേണ്ടി വരുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു അവൻ ആ കരങ്ങളെ നീട്ടി നിന്നെ പിടിച്ചെടുത്തുകൊണ്ട് അവനെ അവനോടൊപ്പം തിരിച്ചു നൽകുക ആ രംഗം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ പത്രസ് നടന്നു മുങ്ങാൻ പോയി തിരിച്ചു വരുന്നെങ്ങനെയാണ് പത്രോസും കർത്താവും ചേർന്ന് ആ വെള്ളത്തിന് മീതെ പിന്നെ ഒരുമിച്ച് വരികയാണ് പിന്നെ ഒരിക്കലും പത്രോസ് മുങ്ങിപ്പോയിട്ടില്ല ഇതാണ് വാസുൽ സംഭവിക്കുന്നത് ആ നിലയിൽ നമ്മൾ നെൽ വിളിക്കുമ്പോൾ അവൻ നമ്മൾ ഉയർത്തും എന്ന് മാത്രമല്ല നമ്മുടെ കൂടെ നടക്കുന്ന ഒരുവനായിട്ട് ആ കർത്താവ് തീരുകയാണ് ഇതാദ്യം അനുഗ്രഹിക്കപ്പെട്ട ഒരു സത്യമാണ് പിന്നുള്ള നാം കേട്ടതായിരിക്കുന്ന സന്ദേശം നമുക്ക് അതിൽ അനുഗ്രഹമായിട്ട് തീരണം നാം ചിന്തിച്ച കാര്യം ഇതാണ് ആ കർത്താവ് നമ്മെ നിർബന്ധിച്ച് അയക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം തീർച്ചയായിട്ടും സംഭവിക്കാം കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും മാത്രമല്ല തത്സമയത്ത് സഹായമായിട്ട് അവൻ കടന്നു വരും പിന്നെ നമ്മൾ ചിന്തിച്ചു എന്തുകൊണ്ടാണ് പത്രോസ് കടല്യമേത നടന്നത് എന്ന് കഥ കഥ ഒരുവൻ താമസിച്ചെന്ന് നാം ചിന്തിക്കൊണ്ടായി നാം ചിന്തിച്ചല്ലോ ഒന്ന് കർത്താവിന് വേണ്ടി മാത്രം കാത്തിരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ എന്ന് കർത്താവ് നോക്കുകയാണ് രണ്ട് കഥാവിൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ പരമാധികാരം വെളിപ്പെടുത്തി ഏറ്റവും നല്ലൊരു പാഠം നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി കഥാവ് തക്ക സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പിന്നെ ഉള്ളവരെ കർത്താവിൻ്റെ സമയം ഏറ്റവും നല്ല സമയമാണ് അവൻ കൽപ്പിക്കുന്ന സമയത്ത് അനുഗ്രഹമായ കാര്യങ്ങൾ സംഭവിക്കും അവന് കാത്തിരിക്കുന്നത് എത്രയോ അനുഗ്രഹമാണ് ആ നിലയിൽ മുൻപോട്ട് പോകുന്ന ആ ഏത് ജനവും അനുഗ്രഹീയപ്പെട്ടവരായിട്ട് മാറുകയാണ് ഞാൻ പിന്നെ കണ്ടു എന്തുകൊണ്ടാണ് കഥ വെള്ളത്തിൻ്റെ മീന്ന് നടന്നത് എന്ന് നമ്മൾ കാണിച്ചു എന്തുകൊണ്ടാണ് നടന്നത് ഒന്ന് ആ വെള്ളം ആ മു അവരരികിലേക്ക് ഒരിടുന്ന ഉപാധിയായിട്ട് കഥാവ് മാറ്റുകയായിരുന്നു രണ്ട് ആ വെള്ളം അവർ കാൽ കീഴെ ദൈവം വെച്ചുകൊണ്ട് പരമാധികാരിയാണ് എന്ന് കാണിക്കുകയാണ് എല്ലാ സമയത്തും ദൈവം പരമാധികാരിയാണ് നമ്മുടെ ജീവിതത്തിന്മേൽ അവനാണ് പരമാധികാരി നമ്മുടെ കുടുംബത്തിന്മേൽ അവനാണ് പരമാധികാരി നമ്മുടെ സമ്പത്തിന് മേൽ അവനാണ് അവനാണ് പരമാധികാരി നമ്മുടെ മക്കളുടെ മേൽ അവനാണ് പരമാധികാരത്വം ആ അധികാരത്തിന് കീഴ്പ്പെട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായിട്ട് മാറുന്നത് നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറുന്നത് ആധുനികമായി മുൻപോട്ട് പോകുമ്പോഴാണ് പത്രോസ് എന്തുകൊണ്ടാണ് അവൻ്റെ മീത നടന്നത് ഇതേ കാര്യം തന്നെയാണ് പത്രോസ് ആ ജീവിത പ്രയാസങ്ങൾ കഥാമെങ്കിൽ ഒരുപാട് ലൈക്കുന്ന ഉപാധിയായിട്ട് പത്രദോസ് മാറ്റിക്കൊണ്ട് ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ അവർ ചെന്നെത്തിയായിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് വായിക്കുന്നത് അവർ ചെന്ന സ്ഥലം എന്ന് പറയുന്നത് ഖനസലേത്ത് നിന്നുള്ള ഒരു സ്ഥലത്ത് അവർ എത്തിച്ചേരുകയാണ് ഖനസലേത്ത് എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ പൂന്തോട്ടം എത്രയോ മനോഹരമാണത് ആ പ്രയാസഘട്ടങ്ങൾ കടന്ന് അവർ എത്തിച്ചേർന്ന സ്ഥലം എന്ന് പറയുന്നത് രാജാവിൻ്റെ പൂന്തോട്ടത്തിലേക്കാണ് ദൈവം എന്നെ നയിക്കുന്നതും ആ പൂന്തോട്ടത്തിലേക്ക് തന്നെ തന്നെയാണ് പ്രിയമുള്ളവരെ ആ ജീവിത പടക് ആ കരയ്ക്കൊരു നാൾ ചെന്ന് ആ ചെന്ന് എത്തുന്ന സ്ഥലം രാജാവിൻ്റെ പൂന്തോട്ടത്തിലേക്കാണ് ആ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നു അവൻ കൊണ്ടുപോകുന്നത് ആ രാജാവിൻ്റെ പൂന്തോട്ടത്തിലേക്കാണ് ആ മനോഹരമാകുന്ന ജീവിതത്തിൻ്റെ സന്തോഷ സൗഭാഗ്യങ്ങളിലേക്ക് ദൈവം നമ്മയും നടത്തുകയാണ് എന്നാൽ ഈ ഭൂമിയിൽ പ്രയാസമുണ്ടാകാം ബുദ്ധിമുട്ടുണ്ടാകാം രോഗങ്ങളുണ്ടാകാം എന്നാൽ അതിൻ്റെ കൂടെ വരുന്നൊരു കർത്താവുണ്ട് നാലാം യാമത്തിലും നമ്മോടുകൂടെ വരുന്ന കർത്താവ് നമുക്ക് തീർച്ചയായിട്ടും സഹായം നൽകി എല്ലാവരെയും ആ രാജാവിൻ്റെ പൂന്തോട്ടത്തിലെത്തും പിന്നെ ദുഃഖങ്ങളില്ല പ്രയാസമില്ല ആ നല്ല ഭാവി നമുക്ക് വേണ്ടതും ഒരുക്കിയിരിക്കുന്നു ആശ്രയിക്കാം അതിൽ വിശ്വസിക്കാം അവൻ വെള്ളത്തിന്മേൽ നടന്ന് നിൻ്റെ അരികിലേക്ക് വരുന്ന ഒരു കർത്താവാണ് നിൻ്റെ ജീവിത സാഹചര്യങ്ങളെയും അവങ്കിലേക്ക് വരിക അങ്ങനെ കഥാവിന് കൂടെ ഒരുമിച്ച് പത്തോഷം നടത്തുന്ന പോലെ ചേർന്ന് നാം മുന്നോട്ട് നടക്കുമ്പോൾ ആ പടയിൽ നാം ഒരുമിച്ച് കഥകളി യാത്രയും ആ രാജാവിന് പൂന്തോ പൂന്തോട്ടത്തിൽ നിന്നും എത്തിച്ചേരും നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരും അനുഗ്രഹമായിട്ട് തീരും ആ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരെയും ആക്കിത്തീർക്കുവാൻ ഇത് നമ്മെ സഹായിക്കും